തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം യുവതീ യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് കാലത്തിന്റെ മാറ്റത്തിനൊപ്പം ഒരു സംഘടന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതും വിജയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് യൂത്ത് വിത്ത് ലെഫ്റ്റ് എന്ന നിലയിലേക്ക് സിപിഎം എന്ന സംഘടന ഉയർന്നിരിക്കുന്നതും സ്ഥാനാർത്ഥി നിർണയം വിശകലനം ചെയ്യുമ്പോൾ സിപിഎം ഏറ്റെടുത്തത് ഏറെ വെല്ലുവിളി നിറഞ്ഞ വഴികളായിരുന്നു എന്നത് വ്യക്തം ജനറൽ സീറ്റ് ആണുങ്ങൾക്ക് എന്ന മിഥ്യാധാരണയെ സിപിഎം തകർത്തിരിക്കുന്നു ഒട്ടേറെയിടത്ത് സിപിഎം ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത് സ്ത്രീകളെയാണ് അവരിൽ ഭൂരിഭാഗവും യുവതികളും മലയോര കർഷകർ ഏറെയുള്ളതിനാൽ തന്നെ പാരമ്പര്യ മണ്ഡലമാണ് എന്ന് യുഡിഎഫ് ഉറച്ചു വിശ്വസിച്ചിരുന്ന വയനാട്ടിൽ ഇത്തവണ ജനറൽ സീറ്റിൽ മത്സരിച്ച് വിജയിച്ച് പൊഴുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായത് 23-കാരി അനസ് റോസ്ന സ്റ്റെഫി തിരുവനന്തപുരം മേയർ ആര്യയുടെയും അരുവാപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയുടെയും ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രുതി പി ദിലീപിന്റെയും കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരുതിയുടെയും ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമൃതയുടെയും വിജയം വിപ്ലവമാകുമ്പോഴും അതുപോലെ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന അഭിമാനിക്കാവുന്ന മാറ്റേറെ കൂടിയ വിജയമാണ് സ്വാതന്ത്ര്യം കിട്ടി 73 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഏറ്റവും അധികം പാർശ്വവൽക്കരണം നേരിടുന്ന ആദിവാസി ഗോത്രവർഗമായ ചോലനായ്ക്കർ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ ജനപ്രതിനിധിയായി മത്സരിക്കുന്നതും തെരഞ്ഞെടുക്കപ്പെടുന്നതും അതും സിപിഎം സ്ഥാനാർത്ഥിയായി എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനം സുദീഷിന് 21 വയസ്സ് മാത്രമാണ് പ്രായം പാർട്ടി മെമ്പറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിലമ്പൂർ വഴിക്കടവ് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നാണ് കാടിറങ്ങി വന്ന സുദീഷ് വിജയരഥമേറിയത് സുദീഷിനെ മത്സരിപ്പിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനത്തിന് വഴിക്കടവിലെ ജനത പൂർണ്ണ പിന്തുണയുമായി കൂടെ നിന്നു ഈ പാർട്ടി ഒരു കണ്ടീഷൻ പാർട്ടിയാകുന്നത് ഇത്തരം സുദീഷുമാരെ കണ്ടെത്തുകയും അവരെ ജനാധിപത്യ പ്രക്രിയയുടെ സ്ഥാനങ്ങളിലേക്ക് ഒരു പരിധിയുമില്ലാതെ ഉയർത്തുന്നതുകൊണ്ടുകൂടിയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ശബ്ദമാകാൻ സുദീഷിന് കഴിയട്ടെയെന്ന് T21 ആശംസിക്കുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ സുദീഷിന്റെ വിജയത്തെക്കുറിച്ച് വാർത്തകൾ കൊടുത്തു പക്ഷേ സിപിഎം എന്ന പേര് ഒരിടത്തും പരാമർശിച്ചില്ല മാധ്യമങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഭരണകൂടത്തിനെതിരെയുള്ള വികാരം ദിനംപ്രതി വാർത്തകളാക്കിയിട്ടും ജനവിധി ഈ സർക്കാരിനൊപ്പമായത് മേൽപ്പറഞ്ഞ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ജനഹിതം ഉൾക്കൊണ്ട് കളങ്കപ്പെടാത്ത മൂല്യങ്ങൾ ഇന്നും ഇടത് കാത്തുസൂക്ഷിക്കുന്നതുകൊണ്ടുകൂടിയാണ്